കഴുത ഭാഗവതർ. ഒരിക്കൽ ഒരു കഴുത പുൽമേട്ടിൽ പുല്ലു തിന്നുകയായിരുന്നു. അപ്പോഴാണ് മനോഹരമായ ഒരു ഗാനം അതിൻ്റെ ചെവിയിൽ പതിഞ്ഞത്. ആഹാ, എത്ര മധുരമായ ശബ്ദം, എത്ര ഹൃദ്യമായ ആലാപന ശൈലി! ആരായിരിക്കും ഇത്ര മനോഹരമായി പാടുന്നത്? പാട്ട് കേട്ട ദിക്കിലേക്ക് കഴുത നടന്നു. അവിടെ പുല്ലിൽ ചാടി നടക്കുന്ന ഏതാനും പച്ചക്കുതിരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരായിരിക്കും പാട്ട് പാടിയതെന്ന് കഴുത ചാർത്തരിച്ചു. കഴുത അവരോട് ചോദിച്ചു, നിങ്ങളുടെ പാട്ട് വളരെ ഹൃദ്യമായിരുന്നു. ആട്ടെ, നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? നിങ്ങളുടെ ശബ്ദം ഇത്രമാത്രം മാധുര്യമാർന്നതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ പറയാം, ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ പാടാൻ മാത്രമാണ്. ഞങ്ങൾ പുൽനാമ്പുകളിൽ കാണുന്ന മഞ്ഞുതുള്ളിയാണ് ആഹാരമാക്കുക, മറ്റൊന്നും ഭക്ഷിക്കുകയില്ല. ശബ്ദമാധുര്യത്തിൻ്റെ രഹസ്യവും അതുതന്നെ, പുൽച്ചാടി പറഞ്ഞു. കഴുത മണ്ടൻ അത് വിശ്വസിച്ചു. പിറ്റേന്ന് മുതൽ അവൻ ആഹാരമെല്ലാം ഉപേക്ഷിച്ചു, പുൽനാമ്പുകളിലെ മഞ്ഞുതുള്ളികൾ മാത്രം ഭക്ഷിച്ചു. ഒടുവിൽ എന്തുണ്ടായി? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിശന്ന് പിടഞ്ഞു വീണ് ചാവുകയും ചെയ്തു.